ഹായ് ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ് ടു ആൾ ഓഫ് യു. എല്ലാവരും കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടുകാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ടൗൺ പ്ലാനിംഗ് ആണ്, നഗരാസൂത്രണമാണ്. അപ്പോൾ സിന്ധു നദിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ അർബൻ ബേസ്ഡ് കൾച്ചറാണ്. അതായത് നഗര ജീവിതത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു സമൂഹമായിരുന്നു സിന്ധു നദീതടത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വ്യക്തമായ രീതിയിലുള്ള ആസൂത്രിതമായ ഒരു നഗര സംവിധാനം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ നഗര സംവിധാനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയായിരുന്നു അവരുടെ ടൗൺ പ്ലാനിങ്, ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൗൺ പ്ലാനിങ് എങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പായി നമ്മൾ പറഞ്ഞു, ഹാരപ്പയാണ് ആദ്യം കണ്ടെത്തിയ സൈറ്റ്. അപ്പം ഹാരപ്പ കണ്ടെത്തിയത് ഇപ്പം ജോൺ മാർഷലിൻ്റെ നേതൃത്വത്തിൽ ഹാരപ്പയിൽ അല്ലെങ്കിൽ സിന്ധു നദിയുടെ തീരത്ത് നടന്ന എക്സ്കവേഷനിൽ ഒരുപാട് സൈറ്റുകൾ കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ കണ്ടെത്തിയതിൽ ആദ്യത്തെ സൈറ്റാണ് ഹാരപ്പ. ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സഹിനിയാണ്. ദയാറാം സഹിനി അദ്ദേഹമാണ് ഹാരപ്പ കണ്ടെത്തിയത്. ഹാരപ്പയ്ക്ക് ശേഷം കണ്ടെത്തിയ, ഒരുപക്ഷെ ഹാരപ്പയെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ നഗരമായിരുന്നു മോഹൻജൊദാരോ. അപ്പൊ ഇവിടെ ടൗൺ പ്ലാനിങ് ഇതിനെ കുറിച്ച് ഏറ്റവും കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് വി ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ടൗൺ പ്ലാനിങ് ഓഫ് ഹാരപ്പ ഫ്രം മെയിൻലി ഫ്രം മോഹൻജൊദാരോ. മോഹൻജൊദാരോയിൽ നിന്നുമാണ് നമുക്ക് കൂടുതലായിട്ടും ഇവരുടെ നഗര ആസൂത്രണത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൂടുതലായിട്ട് ലഭിക്കുന്നത്. മോഹൻജൊദാരോ കണ്ടെത്തിയത് ആർ ഡി ബാനർജിയാണ്. ഹാരപ്പ കണ്ടെത്തിയതിന് ശേഷമാണ് ഇത് കണ്ടെത്തിയത്. ആരാണ് ഇത് കണ്ടെത്തിയത്? ആർ ഡി ബാനർജി, രത്തൻദാസ് ബാനർജി. അതേസമയം ഹാരപ്പ കണ്ടെത്തിയത് ആരാണെന്ന് ഞാൻ പറഞ്ഞത്? ദയാറാം സഹിൻ. അപ്പം മോഹൻജൊദാരോ, ഇത് ഈ മോഹൻജൊദാരോ എന്ന് പറയുന്നത് ഇറ്റ് വാസ് സിറ്റുവേറ്റഡ് ഇൻ ദി ലാർഖാന ഡിസ്ട്രിക്ട് ഓഫ് സിന്ധ്, നൗ ഇൻ പാകിസ്ഥാൻ. സിന്ധു നദിയുടെ തീരത്തുള്ള ഇപ്പോൾ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ലാർഖാന ജില്ലയിൽ, സിന്ധിലെ ലാർഖാന ജില്ലയിലാണ് മോഹൻജൊദാരോ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു ഇത് ഈ ഒരു സംസ്കാരത്തെ ഇതിനെ നമ്മൾ പ്രധാനമായും വിളിക്കുന്നത് മൗണ്ട് ഓഫ് ദി ഡെഡ്. ദ വേർഡ് മീനിങ് ഓഫ് മോഹൻജൊദാരോ ഇസ് ദാറ്റ് ഓഫ് ദി മൗണ്ട് ഓഫ് ദി ഡെഡ്. എന്താണ് മൗണ്ട് ഓഫ് ദി ഡെഡ് എന്ന് വെച്ചാൽ മരിച്ചവരുടെ കുന്ന്. അങ്ങനെ വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് എക്സ്കവേഷൻ, അതായത് ഖനന സമയത്ത് ഈ മോഹൻജൊദാരോയിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഭാഗത്ത് നിന്നും കുറേ ആളുകളുടെ എന്താണ് മൃതശരീര അവശിഷ്ടങ്ങൾ ലഭിക്കുകയുണ്ടായി. ഒരു കുറേ ആളുകളുടെ, അതായത് 10-30 അടുത്ത 20-ലധികം ആളുകളുടെ എന്താണ് ബോഡി റിമെയിൻസ് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ മോഹൻജൊദാരോയെ നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? മൗണ്ട് ഓഫ് ദി ഡെഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സിന്ധു നദിയുടെ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റാണ് മോഹൻജൊദാരോ. ഇത് കണ്ടെത്തിയത് ആരാണ്? ആർ ഡി ബാനർജിയാണ്. ഹാരപ്പയ്ക്ക് ശേഷമാണ് ഇത് കണ്ടെത്തിയത്. മോഹൻജൊദാരോയിലൂടെയാണ് നമ്മൾ ഹാരപ്പയിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ സിന്ധു നദിയുടെ സംസ്കാരത്തിലെ ആളുകളുടെ ടൗൺ പ്ലാനിങ് എങ്ങനെ, അതായത് അവരുടെ നഗരാസൂത്രണം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുന്നത് മോഹൻജൊദാരോയിലൂടെ ആണ്. ഇനി എന്താണ് അവരുടെ ടൗൺ പ്ലാനിങ്, എപ്രകാരമായിരുന്നു അവർ നഗര ആസൂത്രണം നടത്തിയിരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ മോഹൻജൊദാരോയിലെ അല്ലെ സിന്ധു നദിയുടെ സംസ്കാരത്തിലെ ടൗൺ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ മിക്കവാറും എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ചോദിക്കും. അവരുടെ ടൗൺ പ്ലാനിങ് എങ്ങനെയായിരുന്നു മിക്കവാറും ചോദിക്കുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ഈ മാർച്ചിൽ കഴിഞ്ഞ സെക്കൻഡ് ഇയറിലും 8 മാർക്കിന്റെ, അതായത് എസ് എ ചോദ്യം ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ആളുകളുടെ ടൗൺ പ്ലാനിങ് എങ്ങനെയായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് കൂടി പഠിക്കേണ്ട ഒരു ഏരിയ ആണത്. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം പ്രധാനമായും എല്ലാ സിറ്റികളെയും രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ദ സിറ്റാഡൽ, മറ്റൊന്നെന്ന് പറയുന്നത് ദി ലോവർ ടൗൺ. അപ്പോൾ എല്ലാ സിറ്റികൾക്കും പ്രധാനമായും രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു.
Almost all the major sites are divided into two parts, a citadel and a lower town. Citadel എന്ന് പറയുന്നത് on the western side of the city. നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് സിറ്റാഡൽ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. നഗരങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കോട്ട അല്ലെങ്കിൽ സിറ്റാഡൽ സ്ഥിതി ചെയ്യുന്നത്. അതേസമയം ലോവർ ടൗൺ അല്ലെങ്കിൽ കീഴ്പട്ടണം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ദി ഈസ്റ്റേൺ സൈഡ് ഓഫ് ദി സിറ്റി, നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ എല്ലാ മേജർ സൈറ്റുകൾക്കും രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണത്? ഒന്നെന്ന് പറയുന്നത് സിറ്റാഡൽ, അത് നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. മറ്റൊന്നെന്ന് പറയുന്നത് ലോവർ ടൗൺ, അത് നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് സിറ്റാഡൽ, കോട്ട എന്താണെന്ന് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു സിറ്റാഡൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാ പറഞ്ഞത്? നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞൊരു ഹ്യൂജ് പ്ലാറ്റ്ഫോമാണ്, പൊതുവെ പറഞ്ഞാൽ ഒരു ഉയർന്ന ഭാഗമാണ് ഈ സിറ്റാഡൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പൊതുവെ ഈ സിറ്റാഡൽ ഭാഗത്ത് അല്ലെങ്കിൽ കോട്ടയുടെ ഭാഗത്ത് ഇവിടെ ഒരുപാട് ഹ്യൂജ് സ്ട്രക്ചേഴ്സ്, വലിയ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. വലിയ ബിൽഡിങ്ങുകൾ, ഇത് ഒരുപക്ഷെ ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ഇതെന്ന് പറയുന്നത്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകൾ നിലനിന്നിരുന്ന ഭാഗമായിരിക്കാം, ഭരണ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. അതായത് നമ്മുടെ സർക്കാർ ഓഫീസുകൾ എന്ന് പറയുന്നത് പോലെയുള്ള ഭരണ സിരാകേന്ദ്രങ്ങളോ അതല്ലെങ്കിൽ മതപരമായ അനുഷ്ഠാന കേന്ദ്രങ്ങളോ മതപരമായ മതവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സെന്ററുകളോ ഒക്കെ ആയിരിക്കാം ഇവിടെ പ്രവർത്തിച്ചിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമുക്ക് വിശ്വസിക്കാനേ കഴിയുകയുള്ളൂ. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു സിന്ധു നദിയുടെ സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മുടെ മുന്നിൽ എന്തില്ല? ലിറ്റററി സോഴ്സസ് ഇല്ല, റിട്ടൺ ഡോക്യുമെന്റ്സ് ഒന്നുമില്ല. നമുക്ക് ആകപ്പാടെ ലഭിച്ചിട്ടുള്ളത് ചില ചില അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആർക്കിയോളജിക്കൽ സോഴ്സസ് മാത്രമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രകാരന്മാർ ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ്. കാരണം ഇവിടെ നിന്നും ഈ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും, അതായത് ഈ കോട്ട നിലനിൽക്കുന്ന ഭാഗത്തു നിന്നും, അതായത് സാധാരണക്കാരുടെ അധിവാസ കേന്ദ്രങ്ങൾ പൊതുവെ കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല വലിയ വലിയ ബിൽഡിങ്ങുകളാണ്, ഈ ബിൽഡിങ്ങുകൾ എന്തെങ്കിലും പബ്ലിക് പർപ്പസിന് വേണ്ടിയുള്ള ബിൽഡിങ്ങുകളായിരിക്കാം ഇവിടെ ഉണ്ടായിരുന്നതെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ സിറ്റിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പൊതുവെ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു കേന്ദ്രമല്ലിത്. ഇതെന്ന് പറയുന്നത് പബ്ലിക് പർപ്പസിനോ മറ്റോ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു ഭാഗം കൂടി ആയിരിക്കാമെന്ന് കരുതപ്പെടുന്നു. മോഹൻജൊദാരോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇങ്ങനെ കണ്ടെത്തിയ പബ്ലിക് ബിൽഡിങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് ബിൽഡിങ്ങുകളിൽ ഒന്നായിരുന്നു ഗ്രാനറി, ഗ്രേറ്റ് ഗ്രാനറി എന്ന് വെച്ചാൽ എന്താണ്? ധാന്യപുരം, വലിയ ധാന്യപുരം. വലിയ ധാന്യപുര കാണുന്നത് എവിടെയാണ്? മോഹൻജൊദാരോയിലാണ്. അപ്പം മോഹൻജൊദാരോയിലെ ഏറ്റവും വലിയ ഹ്യൂജ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ കെട്ടിടം എന്ന് പറയുന്നത് ഗ്രേറ്റ് ഗ്രാനറിയാണ്. ഈ ഗ്രേറ്റ് ഗ്രാനറി നിർമ്മിക്കപ്പെട്ടത് ഇൻ ഓർഡർ ടു എന്താണ് പ്രിസേർവ് ഓർ കീപ് ഗ്രെയിൻസ്, ഗ്രെയിൻസിന് വേണ്ടിയാണ്, ഗ്രെയിൻസ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, ധാന്യങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഈ ധാന്യപുര നിർമ്മിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിന്റെ ബേസ്, അതായത് ഇതിന്റെ ഫൗണ്ടേഷൻ പണിഞ്ഞിരിക്കുന്നത് എന്താണ്, ബേൺഡ് ബ്രിക്സ് കൊണ്ടാണ്. അതേസമയം ഇതിന്റെ മുകളിലോട്ടുള്ള ഭാഗം പണിതിരിക്കുന്നത് തടിയിലാണ്. അതുകൊണ്ട് ആ തടിയിൽ തീർത്ത ഭാഗങ്ങളൊന്നും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതെല്ലാം പെർഷ് ചെയ്യപ്പെട്ടു പോയി. ഒള്ളി നമുക്ക് എന്ത് മാത്രമേ അവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ? ബേൺഡ് ബ്രിക്സ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതൊരിക്കലും നശിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്രാനറിയുടെ മുകളിലോട്ടുള്ള ഭാഗങ്ങളുടെ ഒന്നും റിമെയിൻസ് നമുക്ക് ലഭിക്കുന്നില്ല. അപ്പം മോഹൻജൊദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടം എന്ന് പറയുന്നത് ഗ്രേറ്റ് ഗ്രാനറിയാണ്, ധാന്യപുരയാണ്. ഇതെന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്? അധികം വന്ന മെച്ചം വന്ന ധാന്യങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കാം നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? കോട്ടയ്ക്കകത്താണ്. അപ്പൊ കോട്ടയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോട്ട എന്താണ് ഫോർട്ടിഫൈ ചെയ്തിരുന്നു, അതായത് മതില് കെട്ടി സംരക്ഷിച്ചിരുന്നു കോട്ടകളെല്ലാം തന്നെ. ഇപ്പൊ കോട്ടയ്ക്കകത്ത് ഏറ്റവും വലിയൊരു പൊതു കെട്ടിടമാണ് ഗ്രേറ്റ് ഗ്രാനറി. ഇത് കാണപ്പെടുന്നത് എവിടെയാണ്? മോഹൻജൊദാരോയിലാണ്. അതുപോലെ തന്നെ മോഹൻജൊദാരോയിൽ കാണപ്പെട്ട മറ്റൊരു കെട്ടിടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട, സിന്ധു നദിയുടെ സംസ്കാരവുമായി നമ്മൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ ഓടി എത്തുന്ന
ചിന്ത എന്ന് പറയുന്നത് അവിടുത്തെ മഹത്തായ സ്നാനഘട്ടമാണ്, അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്താണ്, അവിടുത്തെ വലിയ കുളിപ്പുരം, അതുപോലെ തന്നെ അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം, അവരുടെ ഓട സമ്പ്രദായം, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായും ഇവിടെ ഈ സിന്ധു നദിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്ന ഒരു ഒന്നെന്ന് പറയുന്നത് ഗ്രേറ്റ് ബാത്താണ്. അപ്പൊ എന്താണ് ഈ ഗ്രേറ്റ് ബാത്ത്? അപ്പൊ മോഹൻജൊദാരോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റ് ബാത്താണ്, അവിടുത്തെ മഹത്തായ സ്നാനഘട്ടമാണ്. അപ്പൊ ഇതുവരെ പഠിപ്പിച്ചേക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് സിന്ധു നദിയുടെ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റ് ആയിരുന്നു മോഹൻജൊദാരോ. ഇത് കണ്ടെത്തിയത് ആർ ഡി ബാനർജിയാണ്. ഹാരപ്പയ്ക്ക് ശേഷമാണ് ഇത് കണ്ടെത്തിയത്. മോഹൻജൊദാരോയിലെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അവരുടെ ടൗൺ പ്ലാനിങ് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ മറ്റൊരു പേര്, ഇതിനെ മൗണ്ട് ഓഫ് ദി ഡെഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മോഹൻജൊദാരോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടമാണ് ദ ഗ്രേറ്റ് ഗ്രാനറി, അതുപോലെ തന്നെ ഗ്രേറ്റ് ബാത്ത്. അപ്പൊ ഗ്രേറ്റ് ബാത്തിനെ കുറിച്ച് നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. എന്താണ് ഗ്രേറ്റ് ബാത്ത്? ഗ്രേറ്റ് ബാത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മോഹൻജൊദാരോയിലെ ഏറ്റവും വലിയ ഒരു ഹ്യൂജ് സ്ട്രക്ചർ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കെട്ടിടമായിരുന്നു ഗ്രേറ്റ് ബാത്ത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെക്ടാങ്കുലർ ഇൻ ഷേപ്പ്, ദീർഘ ചതുരാകൃതിയായിരുന്നു ഈ കുളത്തിനുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ കോറിഡോർസ് ഓൺ ആൾ സൈഡ്സ്. ഇതിന്റെ നാല് വശവും എന്തുണ്ടായിരുന്നു? വരാന്തകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഈസ് അപ്രോച്ച്ഡ് അറ്റ് എയ്ദർ എൻഡ് ബൈ എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് ഓൺ നോർത്ത് ആൻഡ് സൗത്ത്. അപ്പൊ ഇതിന് നാല് സൈഡിലും വരാന്തകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കുളത്തിന്റെ തെക്കും വടക്കും ഭാഗങ്ങളിൽ എന്താണ് കുളത്തിലേക്ക് ഇറങ്ങാനായി ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് പടവുകൾ ഉണ്ടായിരുന്നു. റെക്റ്റാങ്കുലർ ഷേപ്പായിരുന്നു ഇതിന് ഉണ്ടായിരുന്നത്. ആൻഡ് എ തിൻ ലെയർ ഓഫ് ബിറ്റുമൻ വാസ് അപ്ലൈഡ് ടു ദി ബെഡ് ഓഫ് ദി ബാത്ത് ടു എൻഷുവർ ദാറ്റ് ദ വാട്ടർ ഡിഡ് നോട്ട് സ്ലീപ്പ് ഇൻ. അതുപോലെ തന്നെ ഈ കുളത്തിന്റെ അടിഭാഗം കുമ്മായവും ബിറ്റുമൻ ഉപയോഗിച്ച് എന്താണ് അവിടെ അതിൻ്റെ നിലം പൂശിയിരുന്നു. എന്തിനു വേണ്ടിയാണ്? അതിലെ വെള്ളം ഒരിക്കലും പറ്റാതിരിക്കാൻ വേണ്ടി കുമ്മായം കൊണ്ട് അതിൻ്റെ അടിഭാഗം ഇഷ്ടികയും കുമ്മായൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ അടിഭാഗം നല്ല രീതിയിൽ അത് ഉറപ്പിച്ചിരുന്നു, അതിലെ വെള്ളം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. അപ്പൊ നാല് സൈഡിലും വരാന്തയുണ്ടായിരുന്നു. കിഴക്കും വടക്കും ഭാഗങ്ങളിലായി എന്തുണ്ടായിരുന്നു, സോറി, കിഴക്കും വടക്കും അല്ല, നോർത്തിലും സൗത്തിലുമായിട്ട് തെക്കും വടക്കുമായി അവിടേക്ക് ഇറങ്ങാൻ, കുളത്തിലേക്ക് ഇറങ്ങാൻ പടവുകൾ ഉണ്ടായി. അതുപോലെ തന്നെ വാട്ടർ വാസ് സപ്ലൈഡ് ബൈ എ ലാർജ് വെൽ ഇൻ ആൻ അഡ്ജസൻറ്റ് റൂം. ഈ കുളത്തിനടുത്തായി തന്നെ ഇതിനടുത്തായി നിരവധി റൂമുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു റൂമിൽ നിന്നും ഇതിൻ്റെ അടുത്തായിട്ടുള്ള അഡ്ജസൻറ്റ് റൂമിൽ നിന്നും അടുത്തുള്ള ആ റൂമിലുള്ള ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറ്റിൽ നിന്നുമായാണ് ഈ കുളത്തിലേക്ക് എന്ത് സപ്ലൈ ചെയ്തിരുന്നത്? വെള്ളം സപ്ലൈ, വെള്ളം എത്തിയിരുന്നത് ഈ കുളത്തിനടുത്തുള്ള കിണറ്റിൽ നിന്നും ആയിരുന്നു. അപ്പോൾ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവർ ഈ ഒരു ബാത്ത്, ഗ്രേറ്റ് ബാത്ത് ഇവർ കൺസ്ട്രക്ട് ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. റെക്റ്റാങ്കുലർ ഷേപ്പായിരുന്നു, നാല് സൈഡും വരാന്തകൾ ഉണ്ടായിരുന്നു, തെക്കും വടക്കും ഭാഗങ്ങളിൽ എന്താണ് പടവുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡുകളിലൊക്കെ ഒരുപാട് മുറികൾ ഉണ്ടായിരുന്നു. ഈ ഒരു മുറിയിൽ നിന്ന് ഇതിനടുത്തുള്ള ഈ കുളത്തിനടുത്തുള്ള ഒരു മുറിയിൽ നിന്നുമാണ് കുളത്തിലേക്ക് വേണ്ടുന്ന വെള്ളം എത്തിക്കാനുള്ള കിണർ സംവിധാനവും ഇതിൽ ഉണ്ടായിരുന്നു. ആൻഡ് ദേർ വാസ് എ ഡ്രെയിൻ ഫോർ ദി ഔട്ട്ലെറ്റ് ഓഫ് ദി വാട്ടർ. അതുപോലെ തന്നെ ശുദ്ധജലം ഇക്കെട്ടിൽ നിന്ന് ഒഴുകി വരുന്നതിനും അതുപോലെ തന്നെ ഡ്രെയിൻ വാട്ടർ ഒഴുകിപ്പോകാനുള്ള സംവിധാനവും ഈ കിണറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ ശുദ്ധജലം ഒഴുകി വരിക, അതുപോലെ തന്നെ ഉപയോഗിച്ച ശേഷമുള്ള അഴുക്ക് വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒന്ന് നമുക്ക് ഇന്നത്തെ കാലത്തിൽ ആധുനിക യുഗത്തിൽ ഒരുപാട് സാങ്കേതികമായി നമ്മൾ മുന്നേറിയെങ്കിലും ഇത്തരത്തിലുള്ളൊരു സംവിധാനം നമുക്ക് ഇന്നും കാണാൻ പറ്റുമോ എന്ന് കാര്യം സംശയമാണ്. നമ്മളിവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ബ്രോൺസ് ഏജിലെ ജനതയാണിത്, വെങ്കലയുഗത്തിലെ ആളുകളാണ്. അവർ ഇത്രയും വിപുലമായ സംവിധാനത്തോടു കൂടിയുള്ള ഒരു ഗ്രേറ്റ് ബാത്ത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അപ്പോൾ അവരെത്രത്തോളം അവർ ഇവിടെ ഇത് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർ ഹൈജീന്, ഹെൽത്തിന്, സാനിറ്റേഷന്, ശുചിത്വത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന്, അല്ലെങ്കിൽ ആരോഗ്യത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നൊക്കെ നമുക്ക് ഇവരുടെ ഈ ഒരു കൺസ്ട്രക്ഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് അതുപോലെ നമുക്ക് വി ക്യാൻ ആൾസോ സീ ദെയർ എഞ്ചിനീയറിംഗ് സ്കിൽ ഓർ ആർക്കിടെക്ചറൽ സ്കിൽ ത്രൂ ദിസ് ഗ്രേറ്റ് ബാത്ത്.
ഈ ഗ്രേറ്റ് ബാത്തിലൂടെ അവരുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം അല്ലെങ്കിൽ എന്താണ് കെട്ടിട നിർമ്മാണത്തിലുള്ള അവരുടെ പ്രാഗൽഭ്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മോഹൻജൊദാരോയിലെ ധാന്യപ്പുര കഴിഞ്ഞാൽ, ഗ്രാനറി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പബ്ലിക് സ്ട്രക്ചറായിരുന്നു, ബിൽഡിംഗ് ആയിരുന്നു എന്ത് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്, മഹത്തായ സ്നാനഘട്ടം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലോവർ ടൗണിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ലോവർ ടൗൺ? കീഴ്പട്ടണം. അപ്പൊ സിറ്റാഡൽ എന്താണെന്ന് പഠിച്ചു. കോട്ടയ്ക്കകത്തെ പ്രധാനപ്പെട്ട രണ്ട് കെട്ടിടങ്ങളായ ദ ഗ്രേറ്റ് ഗ്രാനറി, ദ ഗ്രേറ്റ് ബാത്ത് ഇവയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇത് രണ്ടും എവിടെയാണ് കാണപ്പെടുന്നത്? മോഹൻജൊദാരോയിലാണ് കാണപ്പെടുന്നത്. ലോവർ ടൗണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കീഴ്പട്ടണം. അപ്പൊ ലോവർ ടൗൺസ് വേർ ബിൽറ്റ് ജസ്റ്റ് ബിലോ ദി സിറ്റാഡൽ. സിറ്റാഡലിന് തൊട്ടു താഴെ ഓൺ ദി ഈസ്റ്റേൺ സൈഡ് ഓഫ് ദി സിറ്റി, നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ലോവർ ടൗൺ, കീഴ്പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഈ കീഴ്പട്ടണത്തിന്റെ ഒരു പ്രത്യേകത, ഇവിടെയായിരുന്നു സാധാരണക്കാരുടെ വീടുകൾ കാണപ്പെട്ടത്. പീപ്പിൾ ലിവ്ഡ് ഇൻ ദിസ് ഏരിയ. ജനങ്ങൾ ഇവിടെ ആയിരിക്കാം അധിവസിച്ചതെന്ന് കരുതപ്പെടുന്നു. കാരണം ഇവിടെ പലതരത്തിലുള്ള ജനങ്ങൾ അധിവസിച്ചിരുന്ന പലതരത്തിലുള്ള ചെറുതും വലുതുമായ ഒരുപാട് കെട്ടിടങ്ങളുടെ റിമൈൻസുകൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ദ ഹൗസ് ഓഫ് കോമൺ പീപ്പിൾ ഹവവർ ഡിഫറെന്റ് ഇൻ സൈസ് ഫ്രോം സിംഗിൾ റൂം ഹൗസ് ഇൻ ഹാരപ്പ ടു ബിഗ് സ്ട്രക്ചേഴ്സ്. ചെറിയ ഒരു മുറി മുതൽ 10 or 12 മുറികൾ വരെയുള്ള സിംഗിൾ സ്റ്റോറീഡ് വീട് മുതൽ മൾട്ടി സ്റ്റോറീഡ് ബഹുനിലകൾ വരെയുള്ള കെട്ടിടങ്ങളുടെ റിമൈൻസുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ പൊതുവെ താമസിച്ചിരുന്നത് കീഴ്പട്ടണങ്ങളിലാണ് അല്ലെങ്കിൽ ലോവർ ടൗണിലാണെന്ന് കരുതപ്പെടുന്നു. ഇത് സിറ്റിയുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരുടെ വീടുകളൊക്കെ, their houses were mainly built of burnt bricks. ചുടുകട്ടകൾ കൊണ്ടായിരുന്നു. പച്ചക്കട്ടയും അവർ ഉപയോഗിച്ചിരുന്നു എങ്കിലും പ്രധാനമായും ചുടുകട്ടകളായിരുന്നു ഇവർ വീടിന്റെ കൺസ്ട്രക്ഷനായിട്ട് ഉപയോഗിച്ചിരുന്നത്. മിക്കവാറും എല്ലാ സിറ്റികളിൽ നിന്നും കണ്ടെടുത്ത അവശിഷ്ടങ്ങളിലും ഏതാണ്ട് ഒരേപോലെ യൂണിഫോംഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് എന്താണ് ബിൽഡിങ്സിന്റെ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. നിർമ്മാണ ശൈലി എല്ലായിടത്തും ഏതാണ്ട് സമാന രീതിയിലുള്ള ബിൽഡിങ്ങുകൾ, സ്ട്രീറ്റിന്റെ നിർമ്മാണം നോക്കുകയാണെങ്കിൽ, ഹൗസസിന്റെ നിർമ്മാണം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സീലുകൾ മുദ്രകൾ നോക്കുകയാണെങ്കിൽ, ബ്രിക്സുകൾ നോക്കുകയാണെങ്കിൽ, എല്ലാത്തിനും ഏതാണ്ട് ഒരേ വലിപ്പവും നീളവും അല്ലെങ്കിൽ കൺസ്ട്രക്ഷനെ ഒക്കെ ഏതാണ്ട് സമാന രീതിയിലാണ്. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? അവിടെ ഒരു ടൗൺ പ്ലാനിങ് ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നത്. എല്ലാ സമാന രീതിയിലുള്ള ഒരു വിശാലമായ സംസ്കാരമായിരുന്നു സിന്ധു നദീടത്തിനുണ്ടായിരുന്നത്. അപ്പൊ ഇവിടുത്തെ വിവിധ സൈറ്റുകളിൽ നിന്നും കണ്ടെത്തിയ ഈ ആർക്കിയോളജിക്കൽ റിമൈൻസിലെല്ലാം നമുക്ക് എന്ത് കാണാൻ സാധിച്ചു? ഒരു സിമിലാരിറ്റി കാണാൻ സാധിച്ചു. അപ്പൊ ദ ഹൗസസ് എന്ന് പറയുന്നത് എങ്ങനെയാ, ഡിഫറെന്റ് സൈസ് ആയിരുന്നു, പലതരത്തിലുള്ളതായിരുന്നു. ചെറിയ വീട് മുതൽ വലിയ വീടുകൾ വരെ ഉണ്ടായിരുന്നു. ഹൗസസ് വെയർ ലാർജ്ലി ബിൽറ്റ് ഓൺ ബേൺഡ് ബ്രിക്സ്. ചുടുകട്ടകളാണ് ഇതിന് നിർമ്മാണത്തിനായി പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ദ ബിഗർ ഹൗസ് ഹാഡ് മെനി റൂംസ് സറൗണ്ടിങ് എ സ്ക്വയർ കോർട്ട് യാർഡ്. എല്ലാ വീടുകൾക്കും പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നടുമുറ്റം ഉണ്ടായിരുന്നു. എല്ലാ വീടുകൾക്കും എന്തുണ്ടായിരുന്നു? ഒരു കോർട്ട് യാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദീസ് ഹൗസസ് വെയർ പ്രൊവൈഡഡ് വിത്ത് പ്രൈവറ്റ് വെൽസ്, കിച്ചൻസ് ആൻഡ് ബാത്റൂംസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അവര് ശുചിത്വത്തിനും സാനിറ്റേഷനും അല്ലെങ്കിൽ ഹെൽത്തിനും ഹൈജീനും ഒക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന്. അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ അവിടുത്തെ ആളുകൾക്ക്, അവർക്ക് എല്ലാവർക്കും സ്വന്തമായി എന്തുണ്ടായിരുന്നു? കിച്ചണുകൾ ഉണ്ടായിരുന്നു, വെൽസ് ഉണ്ടായിരുന്നു, ബാത്റൂമുകൾ ഉണ്ടായിരുന്നു. ബാത്റൂം ഫെസിലിറ്റീസ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. എല്ലാവർക്കും എന്തുണ്ടായിരുന്നു? ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, മിക്കവാറും എല്ലാ വീടുകൾക്കും കിണറുകളും. അപ്പൊ കിണറിന്റെ ഒരു നിർമ്മാണ രീതി എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നും, അപ്പൊ വീടിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും കോരത്തെ വെള്ളം കോരിയെടുക്കത്തക്ക രീതിയിലായിരുന്നു കിണറ് അവർ നിർമ്മിച്ചിരുന്നത്. അതുപോലെ തന്നെ വീടുകളെല്ലാം ഇഷ്ടികകൾ കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീടിന് എന്തുണ്ടായിരുന്നു? പൊതുവായ ഒരു എല്ലാ വീടിനും നടുമുറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മെയിൻ സ്ട്രീറ്റ് ഈസ് കണക്റ്റഡ് ബൈ നാരോ ലൈൻസ്. ഈ പ്രധാന ഈ തെരുവുകൾ കൂടാതെ മറ്റ് നാരോ ലൈൻസ്, ഇടുങ്ങിയ വഴികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും വീടുകളുടെ മെയിൻ ഡോഴ്സ്, ദി ഡോഴ്സ് ഓഫ് ദി ഹൗസ് ഓപ്പൺഡ് ഇൻ ദീസ് ലൈൻസ് ആൻഡ് നോട്ട് ദ മെയിൻ സ്ട്രീറ്റ്സ്.
ഒരിക്കലും വീടുകളുടെ വാതിലുകൾ ഒരിക്കലും മെയിൻ സ്ട്രീറ്റിലേക്ക്, നമ്മളിവിടെയൊക്കെ ഇപ്പൊ വീടുകളുടെ വാതിൽ എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീറ്റിലേക്ക് തുറന്നിരിക്കത്തക്ക രീതിയിലാണ്. പക്ഷെ ഒരിക്കലും ഹാരപ്പ സിന്ധു നദീതടത്തിലെ ആളുകളുടെ വീടുകളുടെ നിർമ്മാണ ശൈലി നോക്കുമ്പോൾ അവരുടെ വീടുകളുടെ ഡോറുകൾ ഒരിക്കലും മെയിൻ സ്ട്രീറ്റിലേക്ക് തുറന്നിരുന്ന രീതിയിലായിരുന്നില്ല. പിന്നെ എങ്ങോട്ടാണ്, നാരോ ലൈൻസ്, ഇടുങ്ങിയ ഭാഗങ്ങൾ, അതായത് ചെറിയ ചെറിയ ഇടവഴിയിലേക്ക് തുറക്കത്തക്ക രീതിയിലായിരുന്നു അവരുടെ വീടിന്റെ പ്രധാന വാതിൽ ഉണ്ടായിരുന്നത്. അത് ഒരുപക്ഷെ ചരിത്രകാരന്മാർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, അവർ പ്രൈവസിക്ക്, അവർ വളരെയധികം സ്വകാര്യതയ്ക്ക് അവർ പ്രാധാന്യം കൊടുത്തു കാണും, അതുകൊണ്ടായിരിക്കാം എന്താണ് അവരുടെ വീടിന്റെ നിർമ്മാണത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു രീതി കാണാൻ സാധിച്ചത്. അപ്പോൾ ഒരു മുറി മുതൽ 10-12 മുറികൾ വരെയുള്ള ഒരു നില വീട് മുതൽ വലിയ 2-3 നിലകളുള്ള വീടുകൾ വരെ, കാരണം സ്റ്റെയർകേസിന്റെയൊക്കെ എക്സ്കവേഷൻ സമയത്ത് സ്റ്റെയർകേസിന്റെയൊക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവരുടെ വീടിന്റെ നിർമ്മാണത്തിലുള്ള ഈ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് എന്താണ് സൂചിപ്പിക്കുന്നത്, ഇവരുടെ ഇടയിൽ പലതരത്തിലുള്ള സാമൂഹിക വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചക കൂടിയായിരിക്കാം ഈ ഒരു നിർമ്മാണ ശൈലിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മൊഹഞ്ചുദാരയിൽ നിന്ന് മാത്രമായി ഏതാണ്ട് 700-ലധികം എന്താണ് കിണറുകളുടെ വെൽസിന്റെ അവശിഷ്ടങ്ങളാണ് എക്സ്കവേഷൻ സമയത്ത് ലഭിച്ചത്. വീടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നപ്പോ നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് അതായത് അടുത്ത ആഴ്ചയിൽ June 15 മുതൽ വിക്ടേഴ്സ് ചാനലിൽ എന്താണ് രണ്ടാം ഘട്ട സംപ്രേഷണം ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇനി തീർച്ചയായും ചരിത്രത്തിൻ്റെ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗമായിരിക്കാം സാറ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ കണ്ടു കഴിയുമ്പോൾ, ഈ രണ്ട് ക്ലാസ്സുകൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.